ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരായ യുവ സഖാക്കളോട്. ആഹാ, എത്തിയല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മൊത്തക്കച്ചവടക്കാർ. അതെ, DYFI എന്ന സംഘടനയെക്കുറിച്ചാണ് പറയുന്നത്. ഈശോ എന്ന സിനിമയ്ക്കെതിരെയുള്ള വിവാദം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നാണ് DYFI പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. നവരസ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദത്തിൽ DYFI അഭിപ്രായം എന്താണെന്നറിയുവാൻ ക്രൈസ്തവർക്ക് വളരെ ആകാംക്ഷയുണ്ട്. DYFI പറഞ്ഞതുപോലെ ഈശോ എന്ന സിനിമയ്ക്കെതിരെ വളരെ സമാധാനപൂർവം സോഷ്യൽ മീഡിയയിലും ചാനലിലും നടക്കുന്ന ചർച്ചകൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള നഗ്നമായ ലംഘനമാണെങ്കിൽ, 2 ആഴ്ച മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഹാസ്യ നടനെ അയാൾ സിനിമയിൽ ഹാസ്യം ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ താലിബാൻ വെടിവെച്ചു കൊന്ന് ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയതിനെ DYFI എന്ത് പേരിലാണ് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നത്? അല്ല, അക്കാര്യം യുവ സഖാക്കൾ അറിഞ്ഞില്ലേ? ഒരു ചാനലിലും സോഷ്യൽ മീഡിയയിലും DYFI പ്രതിഷേധ സ്വരങ്ങൾ കണ്ടില്ലല്ലോ. ഇത്രയും ക്രൂരമായ സംഭവം നടന്നിട്ടും അതിനെതിരെ പ്രതികരിക്കാത്തതിനെ കുറിച്ചുള്ള ന്യായീകരണങ്ങൾ അത് കേരളത്തിൽ അല്ലല്ലോ, അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ അല്ലേ എന്നായിരിക്കും. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി അപ്പുറത്ത് പാലസ്തീനിൽ ഒരു വെടിയൊച്ച കേട്ടാൽ അത് ആരാണ് പൊട്ടിച്ചത് എന്നുപോലും അന്വേഷിക്കാതെ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ മുറവിളി കൂട്ടുന്നവരല്ലേ DYFI? അതുപോട്ടെ, നമുക്ക് കേരളത്തിലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങാം. DYFI പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം TP-51 എന്ന ചിത്രത്തിനും ലെഫ്റ്റ് റൈറ്റ് എന്ന ചിത്രത്തിനും ബാധകമല്ലേ? വിശ്വരൂപം എന്ന സിനിമയിലെ ഒരു രംഗത്തിന്റെ പേരിൽ തിയേറ്ററുകൾ പലതും കത്തിച്ചപ്പോഴും യുവസഖാക്കൾ പെട്ടിയിൽ വെച്ച് പൂട്ടിയിരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം സഖാവ് റഹീം ഇപ്പോൾ പെട്ടി തുറന്ന് പുറത്തെടുത്തതിന്റെ കാരണം ക്രൈസ്തവർക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ട്. കാലം മാറി സഖാക്കളെ, ക്രൈസ്തവർക്കും കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പഴയ കാർഡ് ഇനി പണ്ടത്തെ പോലെ ചെലവാകില്ല. ഈശോ എന്നത് ക്രൈസ്തവരെ സംബന്ധിച്ച് വിശുദ്ധവും സ്വർഗീയവുമായ നാമമാണ്. അതിനെ കേവലം ഒരു സിനിമയ്ക്കിട്ട് മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിക്കുന്നതിൽ ക്രൈസ്തവർക്ക് കടുത്ത അമർഷവും പ്രതിഷേധവുമുണ്ട്. മതവികാരം വ്രണപ്പെടുത്തുന്ന ആ നടപടിയിൽ നിന്ന് ആ ചിത്രത്തിന്റെ പിന്നണി പ്രവർത്തകർ പിന്മാറണമെന്നാണ് ഒരു ഉത്തരവാദിത്വമുള്ള യുവജന സംഘടന പറയേണ്ടത്. അതിനു പകരം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന കാർഡിറക്കി പ്രീണന രാഷ്ട്രീയം ഒരിക്കൽ കൂടി കളിക്കുകയാണ് DYFI സംഘടന ഇപ്പോൾ. ആ ഇരട്ടത്താപ്പിനോടും പ്രീണന രാഷ്ട്രീയത്തോടും ക്രൈസ്തവ സമുദായത്തിനുള്ള കടുത്ത എതിർപ്പ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഒപ്പം മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഇത്തരം വില കുറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യവാദങ്ങളോട് കാണിക്കുന്നതിൻ്റെ 1/10 താല്പര്യം DYFI കേരളത്തിൽ പാകിസ്ഥാന്റെ സഹായത്തോടെ താലിബാൻ അടക്കമുള്ള ഭീകര സംഘടനകൾ സ്ഥാപിച്ചിട്ടുള്ള സമാന്തര എക്സ്ചേഞ്ചുകളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന വിഷയത്തിൽ കാണിക്കണം. ആ വിഷയത്തിൽ മൗനം പാലിച്ച് ഈശോ സിനിമ വിഷയത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് മുറവിളി കൂട്ടി DYFI കാണിക്കുന്ന പ്രത്യേക താല്പര്യത്തിന് വിളിക്കാവുന്ന മറ്റൊരു പേരാണ് ഇരട്ടത്താപ്പ് രാഷ്ട്രീയം. അതെ, നിങ്ങൾ പറഞ്ഞ കപട ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കാൾ ഇന്ന് കേരളത്തിനാവശ്യം രാജ്യസുരക്ഷയ്ക്കും മനുഷ്യന്റെ ജീവന്റെ സംരക്ഷണത്തിനും വേണ്ടിയുള്ള നടപടികൾക്കായുള്ള മുറവിളിയാണ്. അത്തരം ഒരു നിലവിളി ഉയർത്തുവാൻ യുവ സഖാക്കൾക്ക് ധൈര്യമുണ്ടോ?